ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് അപ്പത്തിൻ്റെ ടെക്സ്ചറിൽ ദോശ ഉണ്ടാക്കിയെടുത്താലോ? നല്ല വെള്ളം അവല് നോക്കി ഒരു മുക്കാൽ ഗ്ലാസ് എടുക്കാം. ഇനി അതൊന്ന് കഴുകി നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കാം. അവല് പെട്ടെന്ന് തന്നെ കഴുകിവാരി എടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കുതിർന്നിട്ട് നമുക്കത് കഴുകി വെള്ളം കളയാൻ പറ്റാണ്ട് വരും. ഇനി അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റവ ഈ അവലിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ് നല്ല കട്ട തൈര് കൂടെ ആഡ് ചെയ്യാം. ഇനി ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റവയെല്ലാം ഇവിടെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ജാറിലേക്ക് ആക്കിയിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ അവലും റവയും തൈരും കൊണ്ടുള്ള ഒറ്റ മിക്സ് കൊണ്ടാണ് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം പോലത്തെ ടെക്സ്ചറിലുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, അതും ഇൻസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ ഇനി തലേദിവസം അരി അരച്ച് വെച്ചില്ല എന്നോർത്തോ, മാവ് പുളിച്ചില്ല എന്നോർത്തോ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഒന്ന് വയ്യാതെയൊക്കെ വരുവാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് നല്ല ചൂട് ദോശ, അപ്പം തന്നെ ടെക്സ്ചറിലുള്ള നല്ല ചൂട് ദോശ കൈയോടെ ചുട്ടെടുക്കാം. അപ്പോൾ കണ്ടല്ലോ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് നമുക്ക് കിട്ടിയേക്കണേ എന്നുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ചൂട് ചട്നിയോടും കൂടെ സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 10 ദോശ വരെ ഈ ഒരു അളവിലുള്ള മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.